ஹலோ, சப் இன்ஸ்பெக்டர் ஆஃப் போலீஸ் பஞ்சாரக்கரா ஸ்பீக்கிங். நான் காப்பாத்து மலேசை மாரிமுத்து பேசுறேன். അന്നാച്ചിമാരെ പോലെ പുലത്തൊഴിൽ മറക്കാൻ പറ്റുമോ? ആ ശവപ്പെട്ടി ഇറക്കി വെക്കണോ? ഇവിടെ ഒരു വിലസ് വിലസ്. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാനൊരു കണാപ്പനസയും താൻ ഒരു വലിയ കൊമ്പത്തെ ആളുമെന്ന്. എടോ, തനിക്ക് ഇന്ത്യയിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയോ? അതിൽ എ ഗ്രേഡ് എത്ര, ബി ഗ്രേഡ് എത്ര, അതറിയില്ല? അറിയില്ല? ഇപ്പം മനസ്സിലായോ? എനിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ ഉന്നതരായ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്ന്. ആ ബന്ധവും എന്റെ അപാരമായ ബുദ്ധിയും വെച്ചാണ് ഞാൻ ഈ കുമാരന്റെ ബോഡി അവിടെ നിന്ന് പൊക്കിയത്. കുമാരൻ അയച്ച കത്തിന്റെ കവറിലെ സീലിലുള്ള കെ എ എന്ന രണ്ടക്ഷരം എന്നെ കൊണ്ടെത്തിച്ചത് കാട്ടാക്കടയിലും കളിയിക്കാവിളയിലുമല്ല, മധുരയ്ക്കടുത്തുള്ള കാപ്പാത്തിമലയിലാണ്. എന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കുമാരൻ ആത്മഹത്യക്ക് വേണ്ടി പോയ സ്ഥലവും അത് തന്നെയാണ്. കാപ്പാത്തിമലയിലെ എസ് ഐ മാരിമുത്തുവും ഞാനുമായി ഒരു ടൈപ്പ് ഉണ്ട്. അതായത്, ഇവിടെ ഏതെങ്കിലും തമിഴന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അവിടേക്ക് എത്തിക്കും, അവിടെ ഏതെങ്കിലും മലയാളികളുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്കും എത്തിക്കും. ഇതുപോലെ ഇന്ത്യയിലെന്നല്ല, വിദേശ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്ക് ബന്ധമുണ്ട്. മിസ്റ്റർ സദാശിവൻ, നീ സൂക്ഷിച്ചോ. ഇനി പറ, ഞാൻ വെറും കണാപ്പനാണോ അതോ കിഴങ്ങനാണോ? പറ, തെറ്റിപ്പോയി. അല്ല, ബുദ്ധിമാനാണോ? പിന്നെ വരാം. നോക്കി നിൽക്കാതെ എടുക്കണോ പടം? ഇത്തരം കാണിക്കണ തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്ന ഈ ചീഞ്ഞടിഞ്ഞ ബോഡിയുടെ മാത്രം എടുക്കാനല്ല, എന്നെ കൂടെ ചേർത്തെടുത്തോ. എടുത്തോ. എന്താണോ, ഈ നാട്ടിൽ പത്രക്കാർ ആരുമില്ലേ? ഞാനവിടെ ഉണ്ട് സാർ. ആ, താൻ ഏത് പത്രത്തിന്റെ ആളാ? അങ്ങനെയൊന്നുമല്ല സാർ, എല്ലാ പത്രവും രാവിലെ വീടുകളിൽ കൊണ്ടുവന്നില്ല. അത് ശരി, ന്യൂസ് പേപ്പർ ബോയ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നീ ഇടുന്ന പത്രത്തിൽ നിന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ കാണേണ്ടി വരും. പോടാ. താനാ പുതിയ ഇങ്ങോട്ട്. ഇത് കുമാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാ. സ്വർണമാല, വില കൂടിയ വാച്ച്, മോതിരം, ഇതൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു. 10 രൂപ കൂറ വലവീണ അണ്ടർവെയറും മുഷിഞ്ഞ ഷർട്ടുമുണ്ട്. മനുഷ്യനെ മെനക്കെടുത്തായി. താൻ ബന്ധുവല്ലേ? എന്നാ ഇതിരിക്കട്ടെ. പിന്നെ ഈ ഡെഡ് ബോഡി ചീഞ്ഞതാണോ അളിഞ്ഞതാണോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ ചന്ദനമോ തേക്കോ വല്ലതും ഉണ്ടെങ്കിൽ വാരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാം. ഇത് കത്തിത്തീരുന്നവരെ കോൺസ്റ്റബിൾ ഇവിടെ ഉണ്ടായിരിക്കണം. എനിക്ക് അത്യാവശ്യമായി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകാനുണ്ട്. ഏത് ഇൻവെസ്റ്റിഗേഷൻ? അറിയില്ല. എടോ, ഇന്നൊന്നേ. അതെ, വീട്ടില് വാഷിംഗ് മെഷീൻ കേടാണ്. അപ്പൊ ഈ ഭാര്യയുടെയും പിള്ളേരുടെ ഒക്കെ തുണി അലക്കിയിടാം. ഒന്നാമത് മഴ വരണം. ഇന്നും കൂടെ അലക്കിയിട്ടില്ലെങ്കിൽ അവള് നെഞ്ചു കയറിയിരുന്ന് പൊങ്കാല. സാറ് അങ്ങെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തുങ്കോ, ഇല്ലെങ്കിൽ അണ്ണാച്ചികൾ കരഞ്ഞു വിളിച്ച് ചളമാക്കും. ഞാൻ വീട്ടുകാരെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാങ്കെ. സത്യം പോടാതെ, ഇത് നമ്മ വീടല്ലേ, നമ്മ ഊരുമല്ലേ, ഞാമകം ഇരിക്കട്ടോ. ഇപ്പൊ ഉങ്ങൾക്ക് എന്നെ വേണം? എന്താ ഇവിടെ പ്രശ്നം? മറ്റേ സാധനേ തിരിച്ചു വേണോന്ന് അവർക്ക്. ഏത് സാധനം? ഓ, ഒന്നും അറിഞ്ഞുകൂടാത്തല്ല. പോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ലേ? അതേയല്ല. അതെന്താ? അപ്പൊ യുവന്മാരെ കണ്ടിട്ട് സാറിന് ഒന്നും മനസ്സിലായില്ലേ? സാറിന്റെ മുഖം കണ്ടാലറിയാം സാറൊരു വലിയ മനസ്സിന്റെ ഉടമയാണെന്ന്. കാര്യം തെളിച്ചു പറ. അതെ, ഞാനൊന്നും കൊണ്ടുവന്നില്ലേ ഒരു ബോഡി. അത് കുമാരന്റെ അല്ല, അതൊരു തമിഴിന്റെ ബോഡിയാ. പേര് കുമരൻ. KUMAREN 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 KUMAREN. രണ്ടു ഒന്നെന്ന സാഹിബിന്റെ ഭാഷ വളരെ കറക്റ്റാ. നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്ക്, അതുകൊണ്ട് പറ്റുപോയതാ. കുമാരന്റെ ബോഡിയാണെന്ന് താൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് താൻ പറഞ്ഞതുപോലെ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു. കത്തിച്ചോ? എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ എടുത്ത് കത്തിക്കുവോ?
തമിഴന്മാരോട് ഞാൻ എന്തോ പറയും. അതെ, ബോഡി കത്തിച്ചു എന്ന്. അട പാവി, എന്നാ സൊല്ലേ? അയ്യോ, ബോഡിയില കത്തി വിട്ടിട്ടിയാ? അയ്യോ, കത്തിയിട്ട് കുത്തിയെന്നല്ല, ബോഡി കത്തിച്ചെന്നതാ ഇങ്ങനെ. ബോഡിയില പൊട്ടാസ് കൂട്ടിയാ? അയ്യോ, പൊട്ടാസ് അല്ല, ബോഡി കത്തിച്ചതിന് എരിച്ച് എരിച്ച് കൊട ഉറച്ച് കർമ്മം കഴിഞ്ഞു. ക്ഷമിക്കണേ, ഇത് അവരുടെ രീതിയാ. എങ്ക മാമാ ബാഡി എരിക്കുന്നതുക്ക് എപ്പടി മുടിയും? അതിനൊരു മാച്ച് ബോക്സ് മതി. എങ്ക മാമാ ബാഡി എരിക്കുന്നതുക്ക് ഉനക്ക് യാര് റൈറ്റ്സ് കൊടുത്താ? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കിട്ടൊന്നും കാര്യമില്ല. ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇയാളാണ്. ഞാനല്ല, ഇയാളാണ് ബോഡി മാറി തന്നത്. അതെ, ഒന്ന് എഴുതി നിന്ന് കർമ്മം പണ്ടിയാ? അതല്ലെന്ന്, വേറൊരു കർമ്മം ഇവിടെ ഉണ്ട്. അതെ, ഒന്ന് നിർത്ത്, നിങ്ങൾ പറയുന്ന മാത്രം അങ്ങനെ സംഭവിച്ചു തരാനൊന്നും പറ്റില്ല. ഞങ്ങൾ കൂടെ ഒന്ന് തീരുമാനിക്കട്ടെ. അതെ, ഒന്ന് വന്ന്. സാർ വന്നെ. സാറേ, അവരതൊക്കെ പറയും, നമ്മളതൊന്നും സംഭവിച്ചു കൊടുക്കരുത്. നമുക്കൊരു 19 ദിവസം അങ്ങ് കൊടുക്കാം. ആ തമിഴന്മാർ ഇവിടെ ഒന്ന് താമസിച്ച് പെലവിളി അടിയന്തരവും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 20 ദിവസം അവരങ്ങ് പൊക്കോളും. പിന്നെ നമുക്കൊരു ഗുണമുണ്ട്, ഇത്രയും ദിവസം 10-45 പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വെച്ചു കൊടുത്ത് അങ്ങ് ഷൈൻ ചെയ്യാം. എന്തൊക്കെയാണോ ഈ പറയുന്നത്, എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ. കത്തിക്കും. താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു? വിദേശ പോലീസുകാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെന്ന് നീ സൂക്ഷിച്ചോടാ സദാശിവ. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാന്നും പറഞ്ഞു. എടോ, തന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ? എവിടെയോ കിടന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണെന്ന വിചാരം? 24 മണിക്കൂറിനും തന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിച്ചു. സാർ, ഇപ്പോഴും പറഞ്ഞല്ലോ സാർ ആരാണെന്ന്. അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്കും. ശരി, ആരാണെന്ന് പറഞ്ഞു? ആരാ അന്വേഷിച്ച് കണ്ടുപിടിക്കാ. നീ നോക്കിക്കോ, ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ഞാൻ കയറി നിരങ്ങേണ്ടി വന്നാലും ശരി, കുമാരന്റെ ഒറിജിനൽ ബോഡിയായിട്ട് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഈ വീടിന്റെ പടി ചവിട്ടു. കമാൺ, രക്ഷപ്പെടാ. തമിഴ് അറിയാവുന്ന കൊണ്ടാണ് നിന്നോട് പണി കീർത്തിയത്. ഏതെങ്ങാനും തെറ്റിപ്പോയ കൊന്നുകളെ ഞാൻ. അയ്യോ, എന്റെ ഗോഹാനാ, തമിഴനായ കുമാരൻ ഇപ്പൊ മലയാളിയായി, സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിക്കാണു. അതുപോലെ വല്ല ആസാമുകാരന്റെയോ മണിപ്പൂരുകാരന്റെയോ ശവമാണ് ഇവിടെ കൊണ്ടു ദഹിപ്പിച്ചിരുന്നെങ്കിൽ ഈ ബോർഡ് ദഹിപ്പിക്കാൻ നീ കുറെ പാടുപെട്ടേനെ. പടയും പൊങ്കലും ഒക്കെ ഓക്കെ, പക്ഷേ ആസാമിലെയും മണിപ്പൂരിലെയും പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലല്ലോ. തിന്നാൻ കിട്ടിയ തിന്നിട്ട് പോയാ മതി, വലിയ ആളാവാൻ നോക്കല്ലേ. എന്റെ വായിൽ നിന്ന് നല്ല മണിപ്പൂരി ഭാഷ കേൾക്കും കേളവൻ. എന്താ ചെയ്യാ, പടയിരിക്ക. വടം മുടിഞ്ചാച്ചി, പൊങ്കൽ പോതുമാ. നീ എൻ കാതലി, നീ എന്നെ കൊടുത്താലും ഞാൻ സാപ്പിടുവേ. എന്റെ ഗോപാല, നീ ഒന്ന് കച്ചവടം ചെയ്യാൻ നോക്ക്. ഏതായാലും കുമാരൻ ചത്തതുകൊണ്ട് കച്ചവടം തകർച്ച നടക്കുന്നുണ്ടല്ലോ. അത് ഗോപാലിട്ടൊന്നും താങ്ങിയതാണല്ലോ. താങ്ങിയതൊന്നും അല്ലട അണ്ണാനെ, കുമാരൻ ചത്തതുകൊണ്ട് കോളടിച്ച രണ്ടുപേർക്ക, ഇവിടെ ഗോപാലനും അവിടെ മറ്റവനും. ആർക്ക്? ആ സദാശിവനെ. അറിയോ, കുമാരൻ ചത്തോണ്ട് തന്നെ എനിക്ക് കച്ചവടം കൂടിയത്, അത് വേറെ കാര്യം. എന്ന് വെച്ച് ആ പാവം കുമാരന്റെ ഭാര്യ വല്ലത് പറഞ്ഞാലല്ല തിളച്ച് എണ്ണ കൊഴിക്ക് പന്നി. പാർസൽ എന്നാ ഇരിക്ക്? എന്നാ വേണമെങ്കിൽ പാർസൽ തരാം, സ്വന്നാ പോതും. വേണമെങ്കിൽ എന്നെ തന്നെ പാർസൽ തരാം, പോതുമാ. അതിരിക്കട്ടെ, ആർക്ക് പാർസൽ? അപ്പ വെജിറ്റേറിയൻ. ഇഡലി, ദോശ, വട, സമന്തി. ബീഫ്, ചിക്കൻ, അത് ഇരിക്ക. പൂജ ചെയ്ര എങ്ക ദൂരസ്വാമിക്ക് ചിക്കൻ തന്നെ ரொம்ப പിടിക്കും. ചീക്കറാം ചീക്കറാം ചീക്കറാം, പാട്ട് എടുങ്ങയ്യ. ഓടിവാ കുമരപ്പ ഓടിവായ്യ, കുമരപ്പ ഓടിവാ ഓടിവായ്യ. ഇതെന്താ തമിഴ്നാട് സർക്കാരിന്റെ സ്പോൺസേർഡ് പരിപാടിയോ? എന്ത് മ്ലേച്ഛമായ കാഴ്ച! ഭരണപക്ഷവും പ്രതിപക്ഷവും ഇഞ്ചോടിഞ്ചു മത്സരിക്കുന്ന ഈ പഞ്ചാരക്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയില്ലാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ നാട്ടിൽ ഒരു പൗരനും ഇല്ലേ? യവമാരൊക്കെ ആണല്ലോ ഇവിടുത്തെ പൗര. അയ്യോ, യാരാ നിങ്ങൾ? നാങ്ക വന്തേ. അത് തന്നെയാണ് ചോദിച്ചത്, യാരാ നിങ്ങൾ? അതെ, വന്തേ വന്തേ. പന്തും പന്തൊന്നും ഇവിടെ കളിക്കാൻ പറ്റൂല, ഇത് എന്റെ പഞ്ചായത്താണ്, ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പോട് പ്രസിഡന്റാ? അപ്പൊ എങ്ക ഊരിലെ നാട്ടാമ, അതാണ് മീനിങ്? നാട്ടാമേ കാട്ടാമേ ഒന്നുമല്ല, ഞാൻ വെട്ടൂഴി വേലായുധൻ. ഇത്തരം അധിനിവേശങ്ങളൊന്നും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. പോണം പോണം.
മനസ്സിലായില്ലേ? ഓ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കും? അത് വന്ന് വന്ന് നാൻ ഡീൽ പണിക്കിറേ. ആവിയായാലും കൂവിയാലും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇവിടെ ശരിയാവൂല. ഇത് എങ്ക ആചാരം. അത പണലെന്നാ എങ്ക മാമാവുടെ ആവി എങ്ങളെ ഉരുട്ടി ഉരുട്ടി ഉറങ്ങ വിടാമ പണിയിറോം. ബിക്കോസ് എങ്ക കുമരമാമാവ ഇങ്ങതാ എരിച്ചടോ കോപ്പെ. എരിച്ചതും പൊരിച്ചതും ഇവിടെ ആണെന്ന് വെച്ച് ട്രെയിൻ തട്ടി മരിച്ച റെയിൽവേ സ്റ്റേഷനിൽ കർമ്മം നടത്തോ? വിമാനത്തിൽ നിന്ന് മരിച്ച വായുവിൽ കർമ്മം നടത്തോ? കപ്പലിൽ നിന്ന് മരിച്ച കടലിൽ കർമ്മം നടത്തോടോ? ബസ്സിലെ സെത്ത ബസ് സ്റ്റാൻഡിലെ കർമ്മം ചെയ്യുവോ? എന്നെ ധൈര്യം ഇരുന്നാ എങ്ക മാമാവെ പറ്റി അപ്പടി പേസുവേ. ഇങ്ക പാർ, നീ ഉണ്മയിലേ നാട്ടാമയാ ഇരുന്നാ എങ്ക ഊർ പക്കം വന്നു പാർ, കാട്ടണ യാർ നാട്ടാമെന്ന്. എടോടോ ഈ വട്ടുവീടി വേലായുധനെ കത്തി അടിച്ച് വരട്ടൊന്നും വേണ്ട. ഒറിജിനൽ വേലായുധൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നൊരു വേലായുധനാ, അത് യാർ ഉങ്ങ തമ്പിയാ. തമ്പി ഇപ്പി ഒന്നും അല്ല. രജനീകാന്ത് സിനിമയിൽ ആളുകൾ വരട്ടാൻ വേണ്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ? ഒരു തടവ് സ്വർണ്ണ പത്ത് തടവ് സ്വർണ്ണ മാതിരി, പത്ത് തടവ് സ്വർണ്ണ നൂറ് തടവ് സ്വർണ്ണ മാതിരി, നൂറ് തടവ് സ്വർണ്ണ ആയിരം തടവ് സ്വർണ്ണ മാതിരി. തലവരുടെ ഡയലോഗ് സൂപ്പറാ ചൊല്ലാറ്. ഇത് നമ്മളുടെ നമ്മള് സാർ എതിക്ക് മുന്നാലേ നമ്മളെ ചൊല്ലല്ലേ സാർ. എന്താ പൊണ്ണ ആര്? ഇത് എങ്ക മാമാ വീട്ടിലിരിക്കുന്ന ബാമ. உங்க ஊர்ல பஞ்சாயத்து எலெக்ஷன் ஒரு சீட் கிடைக்கும். ஒரு சீட் என்ன? நீங்க மட்டும் தமிழ்நாட்டுக்கு வாங்க, பஞ்சாயத்து போட ஆபீஸே உங்களுக்கு தர்றோம். டேய் நம்ம ஆள்ரா இவரு, தூக்குங்கடா. டேய் தலைவர், 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 டேய் தலைவர். சியர்ஸ். டேய் துரசாமி நீ இப்படி பண்ணலாமா? நான் என்ன தனிச்சு ஒளிச்சு வச்சா குடிக்கிறேன்? அதான் ஃபுல் வாங்கி வச்சிருக்க, எடுத்து குடிக்கடா. இல்லடா, எனக்கு துரசாமி கிட்ட ஒரு மேட்டர் தெரிஞ்சாவணும். துரசாமின்னு எனக்கு பேர் வச்சது யாருன்னா, அது உங்க அப்பா ராமசாமி தாண்டா வச்சான். டேய் அதெல்லாம் இல்லடா, ஊர்ல இருந்து கிளம்பும் போது நீ என்ன சொன்ன? கிளம்பும் போது இப்படி ஸ்ட்ரெயிட்டா போனா கேரளா வரும், போன உடனே குமரமாமான்னு சொல்லி அழணும்னு. அடா பாவி, கூட அழுகுற ஒவ்வொருத்தனுக்கும் 150 ரூபா பேட்டா தரேன்னு சொன்ன. இல்ல பேட்டாவா? டேய் குமர மாமா உனக்கு மட்டும் மாமா இல்ல, எனக்கு மட்டும் மாமா இல்ல, இவனுக்கு மாமா, இவனுக்கு மாமா, இவளுக்கு மாமா, எல்லாருக்கும் மாமா. அழுகிறதுக்கெல்லாம் பேட்டா கேட்டா ரொம்ப அநியாயம். அதெல்லாம் எனக்கு தேவையில்ல, எனக்கு நீ காசு கொடுத்துதான் ஆகணும். எங்கிட்ட காசு இல்ல. ஏன் காசு இல்ல? உங்ககிட்ட காசு இருக்கு. இந்த வீட்டுக்காரன் வாங்கின காசு எல்லாம் எங்க போச்சுன்னு சொல்றா? செலவாய் போச்சு. எப்படி செலவாச்சு? கடலை மிட்டாய் வாங்கின. ஏய் என்ன விளையாடுறியா? சொந்தத்துக்குள்ள துண்ட போட்டு இருக்கிறேன். ஒரே மிதி உன்னை மிதிச்சா ஆடிடுவேன். நீ தகராறு பண்ணாத பொள்ளாச்சி சந்தையா? மறதிக்கு மறதிக்கா? இரு இரு, இது எங்க ஃபேமிலி ப்ராப்ளம். தலையிடாத போயிரு. നീ ആരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. എങ്ക നീ ആരെന്ന് കാട്ട്. മറുപടി അടിച്ചാ സദാശിവോ? ഇന്ന് തുളുക്ക പറ്റി തുറച്ചാമി മേലേ നീ കൈനീട്ടി അടിച്ചിയാ? ഇതുവരയ്ക്കും അടുത്തവ വിരൽ കൂടെ എന്റെ മുഖത്തിൽ പെട്ടതില്ല. നീ കൈനീട്ടി അടിച്ചിട്ട് നാ യാർന്ന് കാട്ടുമാ? ഇന്ന് കൈതാനാ എന്നെ അടിച്ചത്? ഹാപ്പി. இந்த ஏரியா பஞ்சாயத்து போர்டு பிரசிடென்ட் நம்ம வெட்டுக்குழி வேலாயுதன் இருக்காரு இல்லையா, அவர் கொஞ்சம் போல எங்களுக்கு இடம் தாரேன் இருக்காரு. அங்க வச்சு எங்க காரியங்கள் எல்லாம் பண்ணிக்கிறதுக்கு உங்களுக்கு ஆட்சேபணம் ஒண்ணு இல்லையேண்ணா? ரொம்ப தேங்க்ஸ் அண்ணா. கிளம்புங்க, கிளம்புங்க. ரொம்ப தேங்க்ஸ்பா, கிளம்புங்க.